സംസ്ഥാനത്തെ അതിശക്തമായ മഴ വ്യാപകമായി തുടരുന്നു. റെഡ് അലേർട്ടുള്ള കണ്ണൂരും കാസർകോടും ഇടുക്കിയിലും അതിശക്തമായ മഴ പെയ്യുകയാണ്. പാലക്കാട് തെങ്ങ് കടപ്പുഴകി വീണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെമ്പാടും വ്യാപകമായി മരങ്ങൾ കടപ്പുഴകി വീണു. കനത്ത മഴ കണക്കിലെടുത്ത് കാസർകോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ടുള്ള കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലും വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. മലപ്പുറം പൊന്നാനി തീരത്ത് 30 വീടുകളിൽ കടൽക്ഷോഭത്തിൽ വെള്ളം കയറി. വെളിയങ്കോട് പാലപ്പെട്ടി ഭാഗങ്ങളിലാണ് വെള്ളം കയറിയത്. അടിമാലി വാളറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. മൂവാറ്റുപുഴ കോടതിവളപ്പിൽ പാർക്ക് ചെയ്ത കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കനത്ത മഴയെ തുടർന്ന് വടകരയിൽ വീട് തകർന്നു. അടുത്ത 5 ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴയിൽ കനത്ത മഴയാണ് തുടരുന്നത്. പലയിടത്തും വീടുകളിൽ വെള്ളം കയറി. ഹരിപ്പാടും കരുവാറ്റയിലും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചേർത്തല നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. ഒരു ദിവസത്തെ മഴയിൽ തന്നെ ഓടകളിലെയും തോടുകളിലെയുമെല്ലാം ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയാകുമ്പോൾ ജലനിരപ്പുയരുമെന്ന ഭീതിയിലാണ് കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലുള്ളവർ. കഴിഞ്ഞ വർഷങ്ങളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു.